ഗ്രോ ബാഗിലാണ് ഒരു ചെടി നടാമെങ്കിൽ ഇതിൽ നാല് ചെടി നടാം, നാല് ചെടി നടാം. അപ്പോഴോ ചോദിക്കും, ഇത് ചെട്ട് കഴിഞ്ഞാലോ ഇത് എത്ര കാലം നിൽക്കും എന്നാണ് ഓരോരുത്തർ ചോദിക്കുക. എത്ര തലമുറയുണ്ട് അത്രയും നിൽക്കും. എത്ര തലമുറ, നമ്മുടെ തലമുറ കഴിഞ്ഞു, അടുത്ത തലമുറ, ഇതിന് ഒരു ദോഷവും വരില്ല. ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഒന്നുകൂടി പെയിൻ്റ് അടിച്ചിട്ട പുതിയ ചട്ടിയായി, ഒരു ദോഷവുമില്ല. ഇതിപ്പോൾ കാരണം ഒരു പത്ത്, എൻ്റെ വീട്ടിൽ ഒരു 300 ടയർ ചട്ടിയുണ്ട്. ഈ 300 ടയർ ചട്ടിയിൽ ഞാൻ പലതരം കൃഷികളാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് വിളവ് കഴിയാനായിട്ടുള്ള പന്തലാണ്. ഇനി ഇത് വിളവ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത വിളവിടുമ്പോഴേക്കും, ശീതകാലം കഴിയുമ്പോഴേക്കും അടുത്തൊരു വിളവ് കൂടി ഞാൻ അതിലിടും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള, വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും എനിക്കെടുക്കാൻ കഴിയും. ഇത് ഞാൻ ആദ്യം വാങ്ങിക്കുകയായിരുന്നു, പിന്നെ ഇപ്പം നിർമ്മിച്ചിട്ട് നിർമ്മിച്ചു പ്രചരിപ്പിക്കാൻ തുടങ്ങി. 10-2000 ടയർ ചട്ടികൾ കൃഷിക്കാർക്ക് ഇവിടെ കൃഷി കാണാൻ വരുന്നവർ വാങ്ങിക്കൊണ്ടുപോകുമായിരുന്നു. പിന്നെ കാർഷിക സർവകലാശാല ഇവിടെ നമ്മുടെ NGPR തൃശ്ശൂരിലെ ഓഫീസ് മുഖാന്തരം ലക്ഷദ്വീപിക്ക് 500 ടയർ ചട്ടി ഞാൻ KT അയച്ചു. അത് ഡൽഹിയിൽ നിന്നുള്ള ഓർഡർ കാരണം KT അയച്ചു. അത് കഴിഞ്ഞു, ഇപ്പോഴും പിന്നെ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, കാറിൻ്റെ ടയർ നമുക്ക് സ്കൂട്ടറിൻ്റെ ടയറിലേറിയത് ഒരു 3 കിലോനോ 4 കിലോ അല്ലെ 5 കിലോ മണ്ണേ കൊള്ളുള്ളൂ. ഇത് 35-40 കിലോ മണ്ണ് കൊള്ളും. ഈ കൃഷികാല വിളകളായതാണ് പന്തലിലൊക്കെ ആണ് നമുക്ക് ചെയ്യാൻ പറ്റുക. എവിടെ ടെറസിൻ്റെ മുകളിലൊക്കെ നമുക്ക് വലിയ മരം വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് കൃഷികാല വിളകൾ ചെയ്യുമ്പോൾ നമുക്ക് 6 ഇഞ്ച് വേരേ ഉള്ളൂ. അതിന് കൃഷികാല വിളകളുടെ വേര് 6 ഇഞ്ചാണ്. ആ 6 ഇഞ്ച് നിന്ന് പരിപാലിക്കാൻ വളരാനുള്ള സാഹചര്യത്തിലാണ് ഈ ടയറുള്ളത്. കുഞ്ഞു ടയറാണെങ്കിൽ വേരുകൾക്ക് പോവില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ടയറിൽ ഇളക്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മണൽ കരിയില പൊടിച്ചത് എല്ലാം കണ്ടില്ല, ആ കരിയിലൊക്കെ പൊടിച്ചത് ഈ ചെടികൾക്ക് കൊടുക്കും. ഇതിന് കറക്റ്റായിട്ടുള്ള മിക്സ് എന്ത് മീഡിയം അതിനകത്ത് എങ്ങനെയാണ് മണ്ണ് നിറയ്ക്കുക? അതാണ് മണ്ണ് നിറയ്ക്കുന്നത്. ഇങ്ങനെയാണ് ഈ മനസ്സ് നമ്മുടെ കൃഷിക്ക് പരിവപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ കൃഷിയിലേക്ക് മണ്ണ് പരിവപ്പെടുത്തിയെടുക്കും. മണ്ണ് പരിവപ്പെടുത്തിയെടുക്കാൻ ഞാൻ എന്താ ചെയ്യറിയ, ഒരു ചട്ടി മണ്ണെടുക്കും. ആ മണ്ണിൻ്റെ PH കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു മണ്ണിൻ്റെ PH കറക്റ്റ് ചെയ്യാൻ വേണ്ടി പച്ച കക്ക പൊടിച്ചതിടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അല്പം നമ്മുടെ വേപ്പിൻ്റെ പിണ്ണാക്കിടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് വേപ്പിൻ പിണ്ണാക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവികളുടെ വിസർജനം ഇതെല്ലാം കൂടിയിട്ട് സാധാ പച്ചക്കറി കൃഷി ചെയ്യുകയാണെങ്കിൽ 3/4 ഭാഗം മണ്ണ് നിറയ്ക്കും. ഇതുപോലെ തന്നെ ഇതിപ്പോൾ സാധാ ഉള്ളിയാണ് നട്ടിരിക്കുന്നത്, സവോള. ഇതിൽ നമുക്ക് 3/4 ഭാഗം മണ്ണ് വേണം. പക്ഷേ ക്യാബേജ്, കോളിഫ്ലവർ ഇതുപോലുള്ളത് നടുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് ഏറിയത് 1/4 ഭാഗം മണ്ണ് മതി. എന്നിട്ട് പതിനഞ്ച് ദിവസം കൂടി മണ്ണടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റാകും. ഇത് ക്യാരറ്റ് ആണെങ്കിലും 3/4 ഭാഗം വേണം. ബീട്രൂട്ടാണിത്, ഈ ബീട്രൂട്ടിന് 3/4 ഭാഗം മണ്ണ് വേണം. ഇത് വളരെ അടുപ്പിച്ച് മണ്ണടിപ്പിച്ച് കൊടുക്കും. 3 മാസം കഴിയുമ്പോൾ നമ്മളതിൻ്റെ വിളവെടുക്കും. അടുത്ത പച്ചക്കറി ചെയ്യും. ഒരു ഏകവിള കൃഷി തന്നെ പ്രകൃതി വിരുദ്ധമാണ്. ഈ പന്തലിനുള്ളിൽ കംപ്ലീറ്റ് പയർ നട്ടു, ആ പയറിൻ്റെ വേസ്റ്റ് ഈ മണ്ണിന് കൊടുക്കുകയല്ല, പലതരം ചെടികൾ തട്ട് അതിൽ പരിപാലിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് അതിന് തന്നെ വേസ്റ്റ് പറഞ്ഞാൽ നമ്മളെടുത്ത പയറെടുത്ത് കഴിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ ആ മണ്ണിൽ തന്നെ ലയിപ്പിച്ചാൽ തന്നെ മതി കൃഷി വിജയിക്കാൻ.